എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എല്ലാ ജീസസ് ലാംസും ജീസസ് ടീൻസും ഒക്കെ എത്തിയെന്ന് കരുതുകയാണ്. പക്ഷെ എത്ര വിളിച്ചാലും എത്ര പറഞ്ഞാലും ഒരു കുഴപ്പമുണ്ട്. ചില വണ്ടികൾ ഈ റോഡ് റോളർ പോലെ, അതൊരിക്കലും സ്പീഡിൽ എന്ത് ചെയ്യത്തില്ല. എത്ര തെള്ളിയാലും എത്ര ഗിയർ മാറിയാലും അതിങ്ങനെ പതുക്കെ പതുക്കെ ഉള്ളതുള്ളൂ. ഇതുപോലെ ഉരുണ്ട് 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 പതുക്കെ 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 ഏഴേഴേകാല അമ്പലത്തിന് എത്തുന്ന മക്കളൊക്കെ ഉണ്ട്. അതെല്ലാം മാറ്റി റെഡിയായിട്ട് പെട്ടെന്ന് വന്നേ സ്പീഡ് വന്നിരുന്നേ. നമ്മൾ വേഗത്തിൽ ദൈവവചനം ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. യേശു കർത്താവിൻ്റെ കുഞ്ഞാടുകളെ, എന്തോ ഓൾ ദ ജീസസ് ലാംസ് ആൻഡ് ജീസസ് ടീൻസ്, ആർ യു റെഡി? നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിനെ ആശ്രയിച്ച് നാം ഒരുമിച്ച് തിരുവചനം ധ്യാനിക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് സന്ധിയിൽ നമുക്ക് വേണ്ടി വാഴുന്ന ഒരു ദൈവമുണ്ട്. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതി വേണ്ട. നമുക്ക് വേണ്ടി ഉയരത്തി വാഴുന്ന ഒരു ദൈവമുണ്ട്. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന് ഭീതി വേണ്ട. എല്ലാ കരങ്ങളും ഉയർത്തി ഒരു നിമിഷം ശാന്തമായി ദൈവത്തിലൊന്ന് ആശ്രയിച്ചുകൊണ്ട് ഈ സന്ധിയിൽ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ കത്തട്ടെ. താൻ വാഴുകയാൽ ആകുലമില്ല, കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ജീവിതം താൻ വാഴുകയാൽ ആകുലമില്ല. എല്ലാ ആകുലങ്ങളും മാറ്റി, എല്ലാ ഭീതികളും മാറ്റി. സ്വർഗം വാഴുന്നു. ഭാവിയെല്ലാം തൻ കയ്യിലെന്തോ
ഹായത്രാധന്യമേകം ഹായത്രാ ഹായത്രാധന്യമേ ലോക ജീവിതം അവൻ എന്റെ നാളെ പിടിച്ചിട്ടുണ്ട് അവൻ എന്റെ നാളെ പിടിച്ചിട്ടുണ്ട് He holds my future our Lord is മലേശം ഭാരമില്ല നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല ഓരോ നാളും ദൈവം എന്നെ പോറ്റുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല കൊയ്തുമില്ല കാക്കകളെ വിചാരിപ്പിൻ വിതയില്ല ായി വേണ്ടതേകുന്നു ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു നാമേ ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി കൊണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്ധനായി
കരുണേശ പൊന്നുദാദാനിയനിക്കായി ആ മഹേശ കരുണേശ പൊന്നുദാദാനിയനിക്കായി വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹി വൃഥ കലം കരുണേശ പൊന്നുനാഥ നീ എനിക്കായി. നമ്മളിന്ന് വായിക്കുന്ന ഭാഗത്തില് ലൂക്കോസിന്റെ സുവിശേഷ എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ ഒരു ഭാഗമുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നേ നിനക്ക് വിചാരമില്ലയോ എന്നൊരു ഭാഗം വായിക്കാം നമുക്ക്. ലൂക്കോസിന്റെ സുവിശേഷം എട്ടാമത് അധ്യായം 16 മുതൽ 25 ഉള്ള ഭാഗങ്ങളെ നമുക്ക് ധ്യാനത്തോടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം എട്ടാമത് അധികദാസൻ പാസ്റ്റർ ചെറിയൻ വായിക്കും. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴി വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിമേൽ അത്ര വെക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും. അവൻ്റെ അമ്മയും സഹോദരന്മാരും അവൻ്റെ അടുക്കൽ വന്നു, പുരുഷാരം നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുവാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് അറിയിച്ചു. അവരോട് അവൻ, എൻ്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോകാം എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി, പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്ക ചെന്ന് നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു, അവ അമർന്നു ശാന്തത ഉണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു. ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഞാൻ കാണുകയാണ്, വിളക്ക് കൊളുത്തിയിട്ട് പറയെങ്കിലല്ല തണ്ടിന്മേൽ അത്ര വെക്കണം, എന്നാൽ അത് വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം കാണും, വെളിച്ചമായിട്ട് മാറും. തണ്ടിന്മേൽ വെക്കണം, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിക്കീഴേ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വെക്കും. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മൗനം മറവായിരിക്കുന്നതും ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുക. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോട് ഉണ്ട് എന്ന് തോന്നുക കൂടെ എന്ത് ചെയ്യും? എടുത്തു കളയും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ദൈവജനം അവിടെ പഠിപ്പിക്കുകയാണ്, വിളക്ക് കൊളുത്തിയിട്ട് തണ്ടിന്മേ വെക്കണം, പറയെങ്കിലേ വെക്കരുത്. എന്താ കാര്യം? ദൈവം നമുക്ക് തന്ന ഓരോ താലന്തുകളുണ്ട്. ഒരു താലന്ത് ഇല്ലാത്ത ആരുമില്ല, ഒരു കഴിവില്ലാത്ത ആരുമില്ല, ഒരു നിയോഗം ഇല്ലാത്ത ആരുമില്ല. എന്താണോ ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ പറയട്ടെ, ചെറുക്ക് പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അവരത് മൂടി വെക്കും. ചെറുക്ക് കൊട്ടാനുള്ളൊരു കഴിവായിരിക്കാം, ചെറുക്ക് വായിക്കാനുള്ളൊരു കഴിവായിരിക്കാം, ചെറുക്ക് വേദപുസ്തകം വായിക്കാനുള്ള കഴിവായിരിക്കാം, ചെറുക്ക് ഒന്നും വേണ്ട. നമ്മളിപ്പോൾ നമ്മുടെ ചർച്ചയൊക്കെ കയറി വരുമ്പോൾ ഒരു ബുക്ക് വാങ്ങിയിട്ടിരുന്നോണ്ട് വരുന്നവരുടെ പേര് നോക്കി ടെമ്പറേച്ചർ നോക്കാനുള്ള കഴിവായിരിക്കും. അങ്ങനെ ഒരാൾ വേണ്ടേ? അപ്പം ദൈവം എന്താണോ നമുക്ക് തന്നിരിക്കുന്ന കൊച്ചു കൊച്ചു കഴിവുകൾ, ആ കഴിവുകളെ നാം ഉപയോഗിക്കുമ്പോൾ അത് അധികമായിട്ട് പ്രയോജനപ്പെടുകയാണ്. പക്ഷെ അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഉണ്ടെന്ന് തോന്നുകൂടെടുത്തിട്ട് കൊടുക്കും. മറ്റു ചില ഭാഗങ്ങൾ കാണുന്നുണ്ട്, അതെടുത്തിട്ട് മച്ചരാക്ക് വേണ്ടി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമുക്കുള്ള കഴിവുകളെ ഉപയോഗിക്കാനായിട്ട് നാം ദൈവസന്ധിയിൽ നമ്മെ തന്നെ വിനിയോഗിക്കുക. ചിലർക്ക് കാപ്പി ഇടാനുള്ള കഴിവ് കാണും, കുക്കിംഗ് ചെയ്യാനുള്ള കഴിവ് കാണും, വണ്ടി ഓടിക്കാനുള്ള കഴിവ് കാണും. എന്താണ് ദൈവം നമുക്ക് തന്നിട്ട് താലന്തുകൾ, അത് നാം ദൈവസന്ധി ഉപയോഗിക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ? പ്രാർത്ഥനയ്ക്ക് ഒരു കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ? 10 പേരെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയാണോ? എന്താണ് ദൈവം നമുക്ക് തന്നിട്ടുള്ള താലന്തുകൾ? താലന്തുകൾ ഉപയോഗിക്കുക. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പം നാം കാണുകയാണ്, ആരാണ് അമ്മയും സഹോദരന്മാരൊക്കെ ദൈവത്തിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറയുകയാണ്. കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്ന ആരാണ്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണ്. രക്തബന്ധത്തിന് അപ്പുറത്ത് തിരുവചനം അനുസരിക്കുന്നവരെ, ദൈവയിഷ്ടം ചെയ്യുന്നവരെ അവിടുത്തെ സഹോദരന്മാരെന്നുള്ള ആ പദവിയിലേക്ക് ഉയർത്തുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, അവരിങ്ങനെ പോകുകയാണ്. പോകുമ്പോൾ
പ്രാണഭയത്തിലാകുന്നു. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു. അത് അമർന്ന് ശാന്തത ഉണ്ടായി. പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന് പറഞ്ഞു. അപ്പോൾ കാറ്റും കോളും ഒക്കെ വരികയാണ്, മുങ്ങിപ്പോകൂ എന്ന് അവർ ഭയപ്പെടുകയാണ്. അവനോ എന്ത് ചെയ്യുമായിരുന്നു, അവർ ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോകുകയാണ്. അപ്പോഴാണ് ഈ തടാകത്തിൽ ചുള്ളിക്കാട്ടുണ്ടാകുന്നത്. മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നശിച്ചു പോകുന്നേ നിനക്ക് എന്തില്ലയോ, വിചാരമില്ലയോ. ഇവിടെ ചോദിക്കുന്നു, ഞങ്ങൾ നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ഉണർത്തുകയാണ്. പക്ഷെ അവിടുന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് ശാസിക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അത് അമർന്ന് എന്തുണ്ടായി, ശാന്തതയുണ്ടായി. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മറ്റു ഭാഗങ്ങളോട് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നാം നശിച്ചു പോകുന്നതിന് നിങ്ങൾക്ക് വിചാരമില്ല. കർത്താവ് ക്ഷീണമൊക്കെ അനുഭവിക്കുന്ന ഒരു ശാരീരികമായ പൂർണ്ണ മനുഷ്യത്വത്തിലാണ് അവിടുന്ന് ഉറങ്ങുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് ഉണർന്നത്? നമ്മളറിയാം, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഉറക്കം തൂങ്ങാത്ത ആ ഉണർന്നിരിക്കുന്ന ഒരു ദൈവം, മയങ്ങാത്ത ഉറങ്ങാതെ നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ഇവിടെ കർത്താവ് ഉറങ്ങി എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യത്വത്തിലാണ്. എത്തവായ യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പൂർണ്ണ ദൈവത്വത്തിലാണ് അവിടെ നമ്മളെ ഉറങ്ങാതെ മയങ്ങാതെ കാക്കുന്നത്. എന്നാൽ മനുഷ്യനെന്ന നിലയിൽ നാം അനുഭവിക്കുന്ന പോലെ തന്നെ ശാരീരിക ക്ഷീണങ്ങളൊക്കെ അനുഭവിച്ച ദൈവം അവിടുന്ന് ഉറങ്ങിപ്പോകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷീണമുള്ളവരുടെയൊക്കെ ക്ഷീണമറിയുന്ന ഒരു ഗുരു നമുക്ക് വേണ്ടിയുണ്ട്. അവിടുന്ന് ഉറങ്ങിപ്പോയ ഒരു ദൈവമാണ്, ഉറങ്ങിയ ദൈവമാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുക, ഉറങ്ങി ആശ്വസിച്ചുകൊള്ളാനൊക്കെ പറയുന്നുണ്ട്. പച്ച മനുഷ്യനായിട്ട് ശരീരക്ഷീണം വരെ അനുഭവിച്ച ഒരു ഗുരു നമ്മുടെ ദൈവമായി നമ്മോടൊപ്പം ഉള്ളതോർത്ത് നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. എല്ലാ ശാരീരിക ക്ഷീണങ്ങളിലൊക്കെ അവിടുന്ന് കടന്നു പോവുകയാണ്. അപ്പം നമ്മളൊക്കെ കടന്നു പോകുന്ന സകല ക്ഷീണങ്ങളും സകല ഉറക്കത്തിൻ്റെ ആലസ്യങ്ങളും അതിൻ്റെ ഉന്മേഷക്കുറവുകളും അതിൻ്റെ ഉന്മേഷവും ഉറക്കത്തിൻ്റെ എല്ലാം അനുഭവിച്ച ഒരു ഗുരു നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് മക്കളൊക്കെ ശിഷ്യരി എന്ന് പറയുകയാണ്, നാഥ നാഥ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. പക്ഷേ അവിടുന്ന് എഴുന്നേറ്റൊരു കാറ്റിനെ ശാസിച്ചപ്പോൾ ഒരു കാര്യം ഇവിടെ ഉണ്ടായി. എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അത് അമർന്ന് ശാന്തതയുണ്ടായി. ശാന്തത ഉണ്ടാകുകയാണ്. ഇന്ന് രാത്രിയിൽ സന്ധ്യയെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിന് ഒരു ശാന്തത വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് തന്നെ 107 സംഗീതത്തേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, അവൻ കൽപ്പിച്ചു കാറ്റ് ഉയരുകയാണ്, അതിലെ തിരകളെ ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പം കപ്പൽ വെള്ളത്തിലേക്ക് ഉയരുകയും ആഴത്തിലേക്ക് വീണ്ടും താഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് സംഗീതം 107 നാം കാണുന്നുണ്ട്. അവൻ കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുമ്പോൾ സംഗീതം 107ലേക്ക് വരുമ്പോൾ നാം കാണുന്നു, കപ്പൽ കയറി സമുദ്രത്തിലൂടെ ഇവർ പെരുവെള്ളത്തിൽ വ്യാപാരം ചെയ്തവർ അഹോയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ചു കൊടുങ്കാറ്റ് അടുപ്പിച്ചു, അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. അവർ മത്തനെ പോലെ തുള്ളി ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി എന്ത് ചെയ്തു, പോയിപ്പോയി. ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ഈ മനുഷ്യന് ഈ കാറ്റും കോളും ഒക്കെ വന്നാൽ എന്തോ പോകും, ബുദ്ധിവും. മനുഷ്യരെല്ലാം വലിയ ബുദ്ധിമാന്മാരാ, പക്ഷേ എന്ത് പോകാം, ബുദ്ധി പോകാം. 107 സംഗീതത്തിൻ്റെ ഈ ഭാഗം ഞാനിവിടെ ചിന്തിച്ചിട്ടുണ്ട്, എങ്കിലും ഇത് വായിക്കുമ്പോഴല്ലേ എനിക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. കപ്പ കയറി സമുദ്രത്തിലോടി പെരുവെള്ളത്തിൽ എന്ത് ചെയ്തു, വ്യാപാരം ചെയ്തു. അപ്പോൾ അവരും മിടുക്കരായിരിക്കാം, നല്ല കാശൊക്കെ ഉള്ളവരാണ്, പിണങ്ങരുതാരും, മറൈൻ എഞ്ചിനീയറിങ്ങൊക്കെ പാസ്സായി കപ്പലെ ജോലി കിട്ടിയവരാണ്. ഈ കപ്പലിലൊക്കെ ജോലി കിട്ടിയ ഒരു ഗുണമുണ്ട്, നല്ല ശമ്പളമാണ്. 3 മാസം കരയ്ക്കാണെങ്കിൽ 3 മാസം ഇവിടെ ആയിരിക്കും കപ്പലായിരിക്കും. കപ്പൽ ഇന്നാലും കാശ്, കരക്ക് ഇന്നാലും കാശ്, കുഴപ്പമൊന്നുമില്ലാത്ത ജോലി. ചെറുപ്പളെങ്കിലും ഒക്കെ ഓർത്ത് പോയിട്ടുണ്ട്, ഗൾഫിലൊക്കെ കല്യാണം കഴിക്ക പിള്ളേരുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ച് കിട്ടുക. ഫാമിലി വിസ ഇല്ലെങ്കിൽ പാവങ്ങൾ കഷ്ടമാണ്, 1-2 വർഷം കൂടുമ്പോഴല്ലേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. എന്നും വീട്ടിലാണെങ്കിൽ ഒരു വെയിറ്റ് ഇല്ലെന്ന് തോന്നും ചിലപ്പോൾ. ഈ എന്നോട് ഞങ്ങളുടെ വലിയപ്പം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താ, ചിരപരിചയം അവജ്ഞ ഉണ്ടാക്കുമെന്ന്. എന്നും നമ്മൾ വരുവൊക്കെ ചെയ്യുമ്പോൾ ഒരു എന്തില്ല, ഒരു വിലയില്ല. അതെപ്പോഴും അങ്ങനെ എന്ത് വന്ന് കയറുമ്പോൾ ചിലപ്പോൾ എന്തില്ല, വിലയില്ലെന്നൊക്കെ തോന്നാം. അപ്പോൾ 3 വിലയൊക്കെ കുറയുമ്പോൾ എവിടെ പോകും, കപ്പലെ പോകും. പിന്നെ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കുമ്പോഴത്തേന് എവിടെ വരും, അപ്പം കപ്പലെ ഇന്നാലും കാശ്, കടയിന്നാലും കാശ്, സുഖം പരിപാടിയാണ്. നല്ല കാശൊക്കെ കിട്ടി. അപ്പം കാശൊക്കെ കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, മറൈൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പാസ്സാകത്തൊന്നുമില്ലായിരുന്നു ഇപ്പോൾ.
എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് പാസ്സാക്കി. പാസ്സാക്കി കിട്ടിയിട്ട് ആദ്യം കിട്ടിയതൊരു ഫിഷറീസ് കപ്പല്ല, ബംഗാൾ ഉൾക്കടലിൽ, വലിയ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു നേർച്ചയൊക്കെ നേർന്നു, കർത്താവേ എനിക്ക് പാരീസിലോട്ടൊക്കെ വലിയ കപ്പലെ കിട്ടിയാൽ ആദ്യത്തെ ഫമ്പളം ആർക്കും കൊണ്ട് കൊടുത്തേക്കാം, ദൈവസഭയ്ക്ക് കൊടുത്തേക്കാം, പവർവിഷൻ്റെ സ്റ്റുഡിയോയ്ക്ക് കൊടുത്തേക്കാമെന്നൊക്കെ നേർത്ത്. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇഷ്ടം പോയപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്തു പോയി, മറന്നുപോയി. മറന്നപ്പോൾ ആളങ്ങ് അടിച്ച് പൊളിച്ചു, അടിച്ച് പൊളിച്ചപ്പോൾ ഒറ്റ കാറ്റ്, കാറ്റടിച്ചപ്പോൾ എന്തോ പറ്റി, കപ്പലെങ്ങോട്ട് പോയി, മേപ്പോട്ട് പോയി. മേപ്പോട്ട് പോയിട്ട് അങ്ങോട്ട് വന്നു, താപ്പോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയി, മേപ്പോട്ട് പോയി, പിന്നെ അങ്ങോട്ട് വന്നു, താപ്പോട്ട്. ഈ മൂന്നാല് വട്ടം മേപ്പോട്ടും താപ്പോട്ടും പോയാൽ എല്ലാം അവൻ്റെ എന്ത് തെറ്റും, ഇടപാട് തെറ്റും. ഞങ്ങളുടെ ഒരു ഉപദേശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് പ്രായമുള്ളൊരു ഉപദേശിയാണ്, പ്രായമുള്ളൊരു ഉപദേശി പറഞ്ഞാണ്, അത് പേര് പറയുന്നില്ല, ഓൺലൈനായതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ചെറുക്കെങ്കിലുമൊക്കെ ആ സാക്ഷ്യം കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം അത് പരസ്യമായിട്ട് പറയുന്നൊരു സാക്ഷിയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ മലബാറി രണ്ടുപേര് ശുശ്രൂഷയ്ക്ക് പോയി, മക്കളൊക്കെ കേൾക്കണം, രണ്ടുപേര് ശുശ്രൂഷയ്ക്ക് പോയി, രണ്ടുപേരുടെ കയ്യിലും ഒന്നുമില്ല. അങ്ങനെ ശുശ്രൂഷയ്ക്ക് പോയി 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 രാവിലെ തോട്ട് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പച്ചവെള്ളമൊക്കെ കുടിച്ച് പോവുക. പോയപ്പോൾ ആദ്യത്തെ ആൾക്ക് വയറിളകാൻ തുടങ്ങി. അതൊക്കെ ഇന്ന് അവർ വലിയ പാർശ്വന്മാരാണ് പ്രായമുള്ള, ഒത്തിരി ചെറുപ്പം. നടന്ന് നടന്ന് സ്വാറ്റും കൊടുത്ത് പോവുക, വയറിളകി ഇടപാട് തെറ്റിയപ്പോൾ ഇങ്ങനോട് ചോദിച്ചു, എടോ ഒരു രണ്ട് രൂപ കിട്ടിയായിരുന്നെങ്കിൽ നമുക്കൊരു കടിഞ്ചായ നാരങ്ങ ഇട്ട് കുടിക്കാം, ഇതങ്ങ് നിന്നേനെ. അങ്ങനെ പറഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. ഇച്ചിരി കഴിഞ്ഞപ്പം പുള്ളി ഇളകാൻ തുടങ്ങി. മൂന്നാ അപ്പോൾ ഇവരിങ്ങനെ നടന്ന് പോയിട്ട് ഒരു ആറിൻ്റെ തീരത്ത് ഷർട്ടൊക്കെ തൂക്കിയിട്ട് അവിടെ ഇരിക്കുക. കുറേ പ്രാവശ്യം ഇളക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഷർട്ടിൻ്റെ കൈയൊന്ന് അഴിച്ച് അതിനകത്തൊരു രണ്ട് രൂപ ഇരിപ്പുണ്ട്. മൂന്നാല് വട്ടം അപ്പോൾ എല്ലാവരും ഈ മൂന്നാല് വട്ടം മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ പോകുമ്പോഴാണ് എന്തോ പോവും ബുദ്ധി എല്ലാം പോവും. അതുവരെ പണ്ട് ഈ ഷർട്ടിനകത്ത് കൈക്കകത്ത് പൈസ വെക്കുന്ന കേട്ടുണ്ടോ, മടി വെക്കും പിന്നെ ഇവിടെ വെക്കും കൈ വെക്കും, വെക്കാൻ അറിയത്തില്ല പറഞ്ഞുതരാം, ഷർട്ടിൻ്റെ കൈക്കകത്ത് ഇച്ചിരി പൈസയൊക്കെ ഇരിക്കും ആണ്. അച്ചായന്മാരുടെയൊക്കെ ഷർട്ടിൻ്റെ പൈസ ഈ കൈക്കിട്ട ചുരുട്ടിനകത്ത് ഇച്ചിരി പൈസ കാണും. അപ്പോൾ ആ ചുരുട്ട അപ്പോൾ ഈ പറഞ്ഞ പാർശ്വ പറഞ്ഞു, എൻ്റെ വയറിളകിയപ്പോൾ അവൻ്റെ കൈ അഴിഞ്ഞില്ല, മൂന്നാല് വട്ടം പുള്ളിയുടെ ഇളകിയപ്പോഴാണ് പുള്ളിയുടെ ഷർട്ടിൻ്റെ കൈ എന്ത് ചെയ്ത് അഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ മൂന്നാല് വട്ടം മേപ്പോട്ടും തകപ്പോട്ടും പോയപ്പോൾ എന്തോ പോയി ബുദ്ധിയല്ല. അപ്പോൾ സത്യത്തിൽ എത്ര ബുദ്ധിമാൻ്റെ എന്ത് പോകാം, ബുദ്ധി പോകാം. ഒരു ചെറിയ പ്രശ്നം വന്നാൽ നമ്മൾ പിടിച്ചു നിൽക്കും, പക്ഷെ ഇപ്പോൾ അറിയാം വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് വണ്ടികൾ ചിലപ്പോൾ എടുത്തവർക്ക് വിൽക്കാൻ വയ്യാതെ വരുന്നു. പ്ലോട്ടുകൾ ഒത്തിരി എടുത്തിട്ടവർ റെസ്പെക്റ്റീവ്, പക്ഷേ ഒത്തിരി പ്ലോട്ടുകൾ എടുത്തിട്ടിട്ടിട്ടിട്ടിട്ടവർ വലിയ കഷ്ടത്തിലാണ്. കാരണം പല പ്ലോട്ടുകളും എന്ത് ചെയ്യുന്നില്ല, വിറ്റുപോകുന്നില്ല. വിറ്റുപോകുന്നതല്ലെന്നല്ല, എടുത്തിട്ടേക്കുന്നതിൻ്റെ പലിശ പോലും അടയ്ക്കാൻ കഴിയാതെ വരുന്നു, വല്ലാത്ത സങ്കടത്തിലൊക്കെ. ഇവരെല്ലാം വളരെ ക്ലെവറായിട്ട് ആദ്യത്തെ മൂന്ന് പ്ലോട്ട് വിറ്റുപോയാൽ, നിങ്ങൾ അങ്ങനെ ഒരു പ്ലോട്ട് ബിസിനസ്സുകാരാണെങ്കിൽ എന്നോട് സങ്കടം തോന്നരുതേ. എന്നോട് എത്രയോ പേര് കൃകൃത്യമൊക്കെ വരച്ച് പറഞ്ഞിട്ടുണ്ട് പ്ലോട്ട് തിരിക്കുമ്പോൾ, ഒന്നും പേടിക്കണ്ട, ആദ്യത്തെ മൂന്ന് പ്ലോട്ട് വിറ്റുപോയാൽ തന്നെ മുതൽ വരും, ബാക്കിയെല്ലാം എന്താണ് ലാഭമാണ്. പക്ഷേ ഇപ്പം ലാഭവും ഇല്ല മുതലും ഇല്ല, ബുദ്ധിയെല്ലാം പോയി. ഇങ്ങനെ കഷ്ടത്തിലാവുമ്പോൾ ആ തുള്ളി ചാഞ്ചാടുന്നേ. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം, ഏത് കടലിളകുമ്പോഴും ഒറ്റ കൽപ്പന മതി, വെള്ളം എന്താകും, ശാന്തമാകും. നാഥ നാഥ ഞങ്ങൾ എന്തു ചെയ്യുന്നു, നശ്യവും. പക്ഷേ നമ്മുടെ ജീവിത നൗക ഇങ്ങനെ ആടി ഒലയുമ്പോൾ ഒരു പക്ഷേ ഇതെല്ലാം കേൾക്കുന്നവരൊന്നും പല്ലും കടലുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നുമല്ല, പക്ഷേ ജീവിതമെന്ന കടലിങ്ങനെ നൗക ഇങ്ങനെ ആടി ഒലയുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പഠിക്കാൻ പോയ കുഞ്ഞ് പഠനം പൂർത്തീകരിച്ചിട്ടില്ല, മോന് തിരിച്ചു വന്നു കുഴപ്പമില്ല പോട്ടെ എന്തെങ്കിലും കോഴ്സ് കഴിക്കാം, പക്ഷേ കഞ്ചാവാന്നറിഞ്ഞപ്പോൾ അഡിക്റ്റാന്നറിഞ്ഞപ്പോൾ അട്ടിപ്പടലം ഇങ്ങനെ ആട്ടിപ്പോവുക, അട്ടിപ്പടലം ഇങ്ങനെ ആട്ടിപ്പോവുക. പെൺകുട്ടി പഠനം പൂർത്തിയാക്കി, പക്ഷേ കല്യാണം ആലോചിച്ചപ്പോഴാണ് അവൾക്കൊരു ബന്ധമുണ്ടെന്നറിയുന്നേ, എന്ത് ചെയ്തായെന്നില്ല, അട്ടിപ്പടലം ആട്ടിപ്പോവുക. കാറ്റൊക്കെ ഇങ്ങനെ അടിക്കുമ്പം ബുദ്ധിയൊക്കെ ഇങ്ങനെ പോയി പോകും, ആരോടെങ്കിലും പറയാനൊക്കെ ചില കാര്യമൊക്കെയാണ്, രോഗമാണ് നമുക്ക് ഷെയർ ചെയ്യാം, സത്യമല്ലേ. ഒരു ക്യാൻസർ ആണെങ്കിൽ നമുക്ക് പറയാം അച്ചായ പ്രാർത്ഥിക്കണേ, പക്ഷേ പെൺകുഞ്ഞിൻ്റെ ഒരു കാര്യമാണെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും പറയാനൊക്കെ, ആൺകുഞ്ഞിൻ്റെ ഇങ്ങനെ ഒരു അവസ്ഥയാണ് പ്രാർത്ഥിക്കാൻ പറയാനൊക്കെ, പ്രാർത്ഥിക്കാൻ പോലും പറയാനൊക്കാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ആടി ഒലയുന്നേ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നാഥ നാഥ എന്ന് വിളിക്കുമ്പോൾ എന്നും ശാന്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. നാഥ എന്ന് വിളിക്കുമ്പോൾ ശാന്തമായിരുന്ന ആ നൗക
പിള്ളേരെയൊക്കെ കെട്ടിച്ച് ശാന്തമായിട്ട് പോകുമ്പോഴാണ് MRI ചെയ്യാൻ പറയുന്നത്. MRI ചെയ്തപ്പോഴാണ് പ്രശ്നങ്ങൾ കാണുന്നത്. പെട്ടെന്നൊക്കെയായി നൗക ഇങ്ങനെ ആടി ഉലയുന്നത്. പക്ഷേ ഏത് നൗക ആടി ഉലഞ്ഞാലും ശാന്തമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒറ്റ കൽപ്പനയ്ക്ക് ശാന്ത. ജീവിതം എന്ന നൗക ഇങ്ങനെ ആടി ഉലയുന്ന ആരൊക്കെയോ, എന്നിട്ടിപ്പോൾ എന്തോ ചെയ്യണമെന്നറിയില്ല, ബുദ്ധിയൊക്കെ പോയവർ, ആരോടും പറയാൻ പോലും കഴിയാത്തവർ, ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ ജീവിതം ഞങ്ങളുടെ ആടി ഉലയുന്ന അവസ്ഥയ്ക്ക് കടലിനെ ശാന്തമാക്കുന്ന ഒരു കർത്താവുണ്ട്. അതുകൊണ്ടാണ് പാടുക, നാളെയെ കൊണ്ട് വിചാരപ്പെടണ്ട, താൻ വാഴുകയാൽ ആകുലയില്ല, നാളെയെന്ന് ഭീതിയില്ല. വല്ലാതെ ആടി ഉലയുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഈ സന്ധ്യയ്ക്ക് ജീവിതം എന്ന നൗക ഇങ്ങനെ ആടി ഉലയുന്ന ഒത്തിരി പേര്. പെട്ടെന്ന് ആ രോഗം വന്നേ, കഴിഞ്ഞ ദിവസമൊക്കെ MRI ചെയ്തേ, അപ്പോഴാണ് സിസ്റ്റും പ്രശ്നവും ബയോപ്സി എന്നൊക്കെ പറയുക. ആടി ഉലയുന്ന നിങ്ങളുടെ നൗകയെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു ഗുരുവുണ്ട്. ആ ഗുരുവിന് നമ്മളെക്കുറിച്ചേ വിചാരമുള്ളൂ, നമ്മളെക്കുറിച്ച് മാത്രം. അതുകൊണ്ട് ആ ഗുരുവിൻ്റെ സന്ധിയിൽ നമുക്കൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. തൻവാഴുകയാകുലമില്ല, നാകുലമില്ല നാളെയെന്ന ഭീതിയില്ല. ഒരു ചുഴലിക്കാറ്റുണ്ടായി, പണകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കച്ച് നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു, അത് അമർന്നു, ശാന്തത ഉണ്ടായി. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു, അവിടുത്തെ ഒന്ന് ഉണർത്തുന്ന സന്ധ്യയായത്. അവിടെ നിന്ന് ഒറ്റ വാക്ക് കൽപ്പിച്ച ഇതെല്ലാം ശാന്തമാണ്. ജീവിതമെന്ന നൗക ഇങ്ങനെ ആടുന്ന കുറെ പേരാടി വരയ്യ, ഒരിടത്തുനിന്ന് വിളി വരുന്നു, മറ്റൊരിടത്തുനിന്ന് വിളി വരുന്നു, കടം കൊടുക്കാനുള്ളവർ ഒന്നൊന്നായി വിളിക്കുന്നു. നാണക്കേട് ഒരു സൈഡില്ലേ, അതിനിടയ്ക്ക് രോഗം വന്ന പ്രതിസന്ധി, അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ പ്രശ്നം, അതിനിടയ്ക്ക് ആ പ്രശ്നം. കർത്താവേ, എങ്കിലും ഞങ്ങളൊന്നറിയുന്നു, ഞങ്ങൾ ഭാരപ്പെടണ്ട, ഞങ്ങളുടെ ഭാവിയെല്ലാം അങ്ങയുടെ കയ്യിലാണ്. Worth living just because he lives. Our life is worth.
എവിടെയൊക്കെയോ ആടി ഒലയുന്ന ഒത്തിരി പേര് ഞങ്ങളോട് പോയി സന്ധിക്കണ്ടപ്പ. പടകൊക്കെ ഇങ്ങനെ ആടി ഒലയുന്ന കുഴപ്പേർ, മക്കളെ കൊണ്ടുള്ള കാറ്റുകൾ, കടം കൊണ്ടുള്ള കാറ്റുകൾ, അനാരോഗ്യം കൊണ്ടുള്ള കാറ്റ്, അപമാനം കൊണ്ടുള്ള കാറ്റ്, എല്ലാം കൂടെ ഇട്ടങ്ങ് ഒലച്ചു. ഈ ജനവുമായി ഞങ്ങൾ അടുത്ത് വരികയാണ്. ആ മഹേശ കരുണേശ പൊന്നുതാഗാമീയനിക്കായി, ആ മഹേശ കരുണേശ പൊന്നുതാഗാമീയനിക്കായി, വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എൻ്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിന്, എൻ്റെ ദേഹി വൃഥ കലങ്ങുന്നതെന്തിന്. കർത്താവെ, 30 വയസ്സുള്ള എൻ്റെ കുഞ്ഞിന് ചുഴലിയുടെ ദീനമാ, കണ്ണും കാണുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ച ഒരമ്മ, സൗഖ്യമാക്കണേ ആ കുഞ്ഞിനെ. പിതാവ് മരിച്ചുപോയി, പെൺകുഞ്ഞുങ്ങളുമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ട അമ്മ, നീറ്റിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, പക്ഷെ മറ്റ് അഡ്മിഷനൊന്നും എടുത്തിട്ടില്ലെന്നുള്ള ചിന്താകുലത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിഹിത ബന്ധങ്ങൾ പ്രിയപ്പെട്ടവനുണ്ടെന്നറിഞ്ഞ ആടി ഉലഞ്ഞു പോയ കുടുംബബന്ധങ്ങൾ, പെട്ടെന്നായി ഇതൊക്കെ. നാളെ കർത്താവെ, ബയോപ്സിക്ക് വിധേയപ്പെടുന്ന ദൈവദാസൻ, ഇങ്ങനെ ഒത്തിരി ആടി ഉലയുന്ന പടകുകൾ, ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബത്തിലേക്കും ശാന്തത ഉണ്ടാകട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ച ദൈവമേ, ആ കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ച് അതിനെ അമർച്ച ചെയ്ത് ശാന്തത വരുത്തിയ ദൈവമേ, ഇപ്പോൾ ഈ പടകുകളുടെ നേരെ അടിക്കടി ഉയരുന്ന ചില കാറ്റുകളെ ദൈവം നോക്കണേ, ഒന്ന് ശാന്തമാക്കണേ. കോവിഡിനാൽ ഭാരപ്പെടുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രത്യേകിച്ച് വൃദ്ധമാതാപിതാക്കൾ, അവരെയൊക്കെ സൗഖ്യമാക്കണേ, സൗഖ്യമാക്കണേ. യഹോവ ഭക്തനും ദൃഢധൈര്യമുണ്ട്, അതിനാൽ മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകും. യഹോവ ഭക്തി ആയുസിനെ ദൈർഘ്യമാക്കും. കെണികളിൽ നിന്നെല്ലാം വിടുവിക്കണേ, ശാന്തത വരുത്തണേ. തുടർന്ന് ഞങ്ങളുടെ ദാസൻ തിരുവചനം പങ്കുവയ്ക്കുന്ന വലിയ അനുഗ്രഹമാക്കണേ. താവേ, ഞങ്ങളുടെ പൗരുഷ സ്റ്റുഡിയോ കോംപ്ലക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് വിശ്വാസത്തോടെ കർത്താവ്, ഈ സ്റ്റുഡിയോ കോംപ്ലക്സ് ഒരു ദർശനമാണ്. ഈ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്ന, അത് വരും നിശ്ചയം. 100-ാമത്തെ വീട്ടിലെ സഭായോഗത്തിന് കർത്താവ് വരാൻ താമസിച്ചാൽ ഇതിൽ ആരാധിക്കാൻ കൃപ തരും, അത്ഭുതം ചെയ്യും, ജനത്തെ അനുഗ്രഹിക്കും. ഞങ്ങൾ വിശുദ്ധീകരിച്ച് ഈ ദർശനത്തെ ദൈവവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതിനുവേണ്ടി കരം നീട്ടുന്ന ഒത്തിരി പേർ, അവരെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ കൈ നീട്ടി പ്രാർത്ഥിക്കുന്ന കരങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒത്തിരി പേർ, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പ്രാർത്ഥന കായയുടെ കർത്താവേ, നവുക ആടി ഒലയുന്ന ഒത്തിരി പേരുണ്ട്. ദൈവം ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതം നവുക ഒലയ്ക്കുന്ന കാറ്റുകളെ ശാസിച്ച് ശാന്തത വരുത്തണമേ. ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങളൊപ്പം സാമ്പത്തിക കൂട്ടായ്മകൾ കാണിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ.
അവിടെ കരങ്ങളെ ശക്തീകരിക്കണമേ, അവിടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനോട് പൂർണ്ണമായി മഹത്വത്തോടെ തീർത്തു കൊടുക്കണേ. ശാന്തത വരുത്തണേ. ആടിയുലയുന്ന നൗകകൾ, കുടുംബങ്ങൾ, കുടുംബബന്ധങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവരെയെല്ലാം ഞങ്ങൾ ഒരു നിമിഷം ഓർക്കുന്നു. ഇപ്പോൾ മുട്ടയുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ചാറ്റ് ബോക്സിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യും. ഞങ്ങളുടെ ദാസൻ പാഷ ഷാജിയമ്പോളിനെ ഉപയോഗിക്കും, ശക്തമായി ഉപയോഗിക്കും. പ്രാർത്ഥന ഘടനയായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താൻ വാഴുകയാണ്. താൻ വാഴുകയാകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയല്ല ആയത്ര ധന്യമേയിലോക ജീവിതം താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല ഭാവിയല്ല എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ ഇന്നും ജീവിക്കും